നമസ്കാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മുമ്പ് സന്ദർശനത്തിനിടെ സുരക്ഷാ വീഴ്ചയെന്ന് റിപ്പോർട്ട് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ ഔദ്യോഗിക വസതിയായ സാഗർ ബംഗ്ലാവിൽ നടന്ന പരിപാടിയിൽ പങ്കെടുക്കാനായി അമിത് ഷാ എത്തിയതിനിടെയാണ് സംഭവം ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഐ ഡി കാർഡ് കഴുത്തുധരിച്ച നേതാക്കൾക്കിടയിലൂടെ ചുറ്റു നടന്ന മുപ്പത്തിരണ്ട് ഹേമന്ദ് പവാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആന്ധ്രാപ്രദേശിലെ എംപിയുടെ പേഴ്സണൽ സെക്രട്ടറി ആണെന്നാണ് പിടിയിലായ ഹേമന്ത് പവാറിന്റെ അവകാശവാദം അമിത്ഷായും മറ്റു പാർട്ടി നേതാക്കൾ ദേവേന്ദ്ര ഫട്നാവിസിന്റെ വസതിയിൽ എത്തിയതിനിടെ ഹേമന്ദ് പവാർ ഇവർക്കിടയിലൂടെ കറങ്ങി നടക്കുകയായിരുന്നു നേതാക്കളുമായി ഇടപഴകിയ ഇയാൾ മുതിർന്ന ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് ഐ ഡി കാർഡ് തിരക്കിയപ്പോൾ ആന്ധ്ര എംപിയുടെ പി എ ആണെന്നായിരുന്നു മറുപടി ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് വെസ്റ്റ് ഹിൽ പോലീസിനെ വിവരം അറിയിച്ചു പരിപാടി കഴിഞ്ഞ് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ പവാറിനെ അറസ്റ്റ് ചെയ്തു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഐ ഡി കാർഡ് ഔദ്യോഗികമായി ലഭിച്ചതാണെന്നാണ് ഇയാളുടെ വാദം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഐ ഡി കാർഡ് ധരിച്ചിരുന്നതിനാൽ സംശയം തോന്നിയിരുന്നില്ലെന്നായിരുന്നു പോലീസിന്റെ വാക്കുകൾ ആന്ധ്ര എംപിയുടെ പി എ ആണെന്ന പവാറിന്റെ വാദം പോലീസ് പരിശോധിക്കുകയാണ് ഐ പി സി സെക്ഷൻപത് പ്രകാരമാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ അഞ്ചു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് എന്നാൽ ബീഹാറിൽ ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്തായ ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തുന്ന ആദ്യ ബീഹാർ സന്ദർശനത്തിൽ ജെ ഡി യു ആർ ജെ ഡി നേതാക്കൾക്ക് ആശങ്കയായിരുന്നു മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള സിമാഞ്ചൽ മേഖലയിലാണ് അമിത്ഷായുടെ സന്ദർശനം എന്നതാണ് ആശങ്കയ്ക്ക് കാരണം ഈ മാസം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ പൂർണിയ കിഷൻഗഞ്ച് ജില്ലകളിലാണ് അമിത് ഷായുടെ പര്യടനം വർഗീയ ധ്രുവീകരണത്തിനിടയാക്കുന്ന തരത്തിൽ അമിത്ഷാ പ്രചരണം നടത്തിയേക്കുമെന്ന ഉത്കണ്ഠ ജെ യു ആർ ജെ ഡി നേതൃത്വങ്ങൾ പരസ്യമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ പട്ന സന്ദർശിച്ചപ്പോൾ തീവ്രവാദ സംഘടനകൾ ആക്രമണത്തിന് പദ്ധതിയിട്ടത് സംസ്ഥാനത്ത് പ്രകമ്പനമുണ്ടാക്കിയിരുന്നു ഈ സംഘടനകൾക്കെതിരെ എൻ ഐ എ കേസെടുത്ത് അന്വേഷണം തുടരുന്നതിനിടെയാണ് അമിത്ഷായുടെ സന്ദർശനം വെബ് ഡെസ്ക് ന്യൂസ്